എന്നിട്ട് വട കട്ടി കൂട്ടി കൊടുക്കുക. ഇതാ ബക്കറ്റ് റെഡിയായിരിക്കുന്നുണ്ട്. നമ്മൾ വരയ്ക്കുന്നത് ഒരു വീടാണ്. ഇതിന് ആദ്യം ഇതുപോലെ ത്രികോണത്തിൽ വരച്ചിട്ട് ഇങ്ങനെ തന്നെ വരച്ച് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഇവിടെ ചേർത്ത് കൊടുത്ത ശേഷം ഇവിടെ എടുത്ത് ഇങ്ങോട്ട് ആക്കുക. എന്നിട്ട് ഇവിടെ ഒരു വട്ടമിട്ട് കൊടുക്കുക. ഇത് ഇതുപോലെ വരയ്ക്കുക. എന്നിട്ട് ഡ്രോറ് വരയ്ക്കുക. എന്നിട്ട് ജനാല വരച്ചെടുക്കുക. വീട് റെഡിയായി. ഇനി അടുത്തത് പശ തേക്കുക. അതിൻ്റെ മേൽക്കൂടെ പശ തേക്കുക. എന്നിട്ട് ആ റൗണ്ടിനും പശ തേച്ച് കൊടുക്കുക. ജനാലക്ക് ആ കള്ളി വരച്ച് അതുപോലെ തന്നെ പശ തേച്ച് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ ചായപ്പൊടി ഇട്ടുക. ആ ചായപ്പൊടി ഇട്ടു കഴിഞ്ഞു. എന്നിട്ട് ഇത് തട്ടുകയാണ്. ഇതാ വീട് റെഡിയായി. ഒരു മരമാണ്. ഇതുപോലെ വരച്ചിട്ട് കൊള്ളികൾ ഇങ്ങനെ വരച്ചു കൊടുക്കുക.
വരച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം മൊത്തം വരച്ചെടുക്കുക. ഇനി ഇതിന് ഇല വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇവമ്മക്കോടിയും ആദ്യം ചെയ്ത പോലെയുള്ള പശ ഒഴിച്ചതിന് ശേഷം ചായപ്പൊടി ഇടുക. പശ തേക്കുകയാണ് ഇനി. രസത്തിന് വേണ്ടി നടുവിലൊരു റൗണ്ട് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ചായപ്പൊടി ഇടുക. ചായപ്പൊടി എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കൂടി ഇതുപോലെ ഇടുക. എന്നിട്ട് ഇതുപോലെ ഇട്ടെടുത്തതിന് ശേഷം കുറച്ച് മണിക്കൂർ വെക്കുക. ചായപ്പൊടിയും തട്ടിയതിന് ശേഷം ഇതുപോലെ ആയി കിട്ടും. ഇരിക്കുന്നത് പൂച്ചനെയാണ്. അതിന് ഇങ്ങനെ റൗണ്ട് ഇടുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ചേർത്ത് കൊടുത്ത് വാല് വരയ്ക്കുക. എന്നിട്ട് കണ്ണും വരച്ച് ചേർക്കുക. ഇനി മൂക്ക് വരയ്ക്കാം. ഇനി തൊള്ളി വരച്ച് ഇനി മീശ വരയ്ക്കാം. കാലുകൾ വരച്ച് ചേർക്കാം. സോറി, ഇതൊന്ന് തെറ്റിപ്പോയെ. ഈ കാല് വരയ്ക്കുകയാണ്. പശ തേക്കേണ്ടത് കൊണ്ടാണ് കൈ ഇങ്ങനെ വരച്ചത്. കാലും ഇനി നമുക്ക് പശ തേക്കാം. ഏതു മൊത്തം പശ തേച്ചെടുക്കുക. ഇവിടെ ഒരു പുള്ളി ഇടുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കൂടെ ചായപ്പൊടി ഇടുക. ചായപ്പൊടി ഇട്ട് കഴിഞ്ഞു. ഇതാ പൂച്ച റെഡിയായി.